നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ജോസ്. അങ്ങനെ നമുക്ക് ആ ഒരു പുതിയ വർഷം വരികയാണ്. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അടിപൊളി ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. ഒത്തിരിയേറെ പ്രതീക്ഷകളും സന്തോഷങ്ങളും പഴയ കാലത്തിൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ വർഷത്തെ നമുക്ക് വരവേൽക്കാം. ഒത്തിരി അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ടംബ്നെയിലിൽ കണ്ടുപോലെ തന്നെ ഒരു പുതിയൊരു പണി കിട്ടിയിരിക്കുക. ഈ വർഷം നമ്മളുടെ ആദ്യമൊരു സമ്മറിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, കുറേ ടെമ്പറേച്ചറൊക്കെ ഹൈ ആയിട്ട് നമ്മൾ മുട്ടയൊക്കെ പൊരിച്ച്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഡൗൺ ആയിരിക്കുകയാണ്. നേരത്തെയുള്ള വർഷങ്ങളിൽ നിന്നൊക്കെ വളരെ വിപരീതമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സാധാരണ ഇവിടെ ഇത്രയും ടെമ്പറേച്ചറൊന്നും ഡൗൺ ആകാറില്ല. ഇപ്പം നമുക്ക് -16 വരെ വന്നിട്ടുണ്ട്. സാധാരണ വരിക -8-9, അതിൽ കൂടുതലൊന്നും വാൻകൂവറിൽ താഴോട്ട് ടെമ്പറേച്ചർ പോകാറില്ലായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ സംഭവിച്ചു. അപ്പം അത് കാരണം നമുക്കിവിടെ സ്നോ വന്നിട്ട് പോകുന്നില്ല. സാധാരണ 1 ഡേ അല്ലെങ്കിൽ മാക്സിമം 2 ഡേയ്സ് നമുക്കിവിടെ സ്നോ കിടക്കാറുള്ളൂ. സ്നോ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മഴ വരും, അപ്പോൾ അതങ്ങ് പോകും. പക്ഷേ ഈ വർഷം നമുക്കിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് സ്നോ ഉണ്ട്. ഇപ്പം ഇന്നലെ നല്ല അടിപൊളി സ്നോ ആയിരുന്നു. അപ്പോൾ ആ സ്നോ ഒക്കെ ഒന്ന് മൂവ് ചെയ്യണം, അതാണ് നമ്മുടെ പണി ഇന്നത്തെ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് വെളിയിലോട്ട് പോയിട്ട് ആ സ്നോ അങ്ങ് റിമൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാവരും ഇത്രയും നാൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ്. നമ്മളിപ്പം 1 വർഷത്തിൽ കൂടുതലായി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 1350 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത്രയും പേരാണ് നമ്മുടെ ഫാമിലിയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി താങ്ക്സ്. നമ്മളുടെ പുതുവർഷത്തിന് ആശംസകളോടെ നമ്മളിത് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് സ്നോ അങ്ങ് റിമൂവ് ചെയ്യുക അല്ലേ. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, നല്ല തണുപ്പാണ്. അപ്പം ഇതാ നമ്മൾ ഡോർ തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇത്രയും തിക്കായിട്ടാണ് ഇത് കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഏകദേശം ഇതാ ഈ ഫെൻസിലൊക്കെ കണ്ടോ, ഇത്രയും തിക്നെസ്സാണ്. വളരെ റെയറായിട്ടാണ് നമുക്ക് ഇത്രയും സ്നോ കിട്ടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കുറേ ദിവസം നല്ല ഫണ്ണാണ്. ഇതാ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽപ്പുണ്ട്. ആ ടോപ്പിലുള്ള സ്നോ ഉണ്ട് ഓരോ വീടുകളുടെയും മണ്ടയിൽ. ചെടിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എളുപ്പം. അത്രമാത്രം സ്നോ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ഈ സ്നോ ചെറുകെ അങ്ങ് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അത് രസമുള്ള പരിപാടിയാണ്, എന്നും ചെയ്യാത്തതുകൊണ്ട്. ഇതാ ഈ വണ്ടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഷെഡിൽ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എന്നാൽ പോലും ആ റൂഫിന് ഈ സ്നോ കാറ്റ് കൂട്ടി അടിക്കുമ്പം ഇങ്ങനെ പറന്ന് പെയ്യാന്നൊക്കെ പറയില്ല, അങ്ങനെ പെയ്യുന്നതുകൊണ്ട് ഇതാ ഈ വണ്ടി ഫുള്ള് ഇപ്പം കവറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും സ്നോ വീഴുമെന്നാണ്, കാറ്റൊക്കെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല, ചെറിയ സ്നോ ഒക്കെയാണ് അല്ലേ. അത് നമുക്ക് ചെറിയ കഥയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ. ഇനി ചെറിയ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. പുഷ്പം പോലുള്ള സ്നോ ആട്ടോ. ശരിക്കും സ്നോ ഒക്കെ റിമൂവ് ചെയ്യാൻ സ്നോ ഷവലാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വെറും സാധാ ഷവലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ ഗ്രാവലുണ്ട് ഇതിനടിയിൽ. അപ്പോൾ നമ്മൾ സ്നോ ഷവൽ വെച്ച് പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ ആ ഗ്രാവലിനെ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ
നാടൻ നമ്മുടെ ഷൗലല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. രസമാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ കാഴ്ച കണ്ടോ, ഞാനിത് ഇങ്ങനെ കഴിയുന്ന അത്ര സ്പീഡിൽ എടുത്ത് മാറ്റാം. ഇതാണ് ഐസ് മെൽറ്റർ, ഇതാണ് നമ്മളിടുന്ന ഉപ്പല്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ എന്തൊക്കെയോ കെമിക്കലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് പോയി കൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഐസ് മെൽറ്റ് ആയിക്കോളും. ഒരു ജോലി ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ഇതാ ഇത് കേട്ടോ, നമ്മൾ സ്നോ ഒക്കെ നല്ല അടിപൊളിയായിട്ടെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു, കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. അതിനുശേഷം ഇതാ സിറ്റി വന്നിട്ട് അവർ റോഡൊക്കെ ക്ലീൻ ചെയ്തു. മെയിൻ റോഡുകളും സ്ട്രീറ്റുകളും ഒക്കെ അവരാണ് ക്ലീൻ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ വീടിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. നല്ല ക്ലിയർ സ്കൈ ഒന്നുമല്ല, കുറച്ച് ക്ലൗഡൊക്കെ ഉണ്ട്. അപ്പോൾ റോഡൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കാഴ്ചകൾ. ഇതാ ദൂരത്തായിട്ട് കാണുന്ന ആ ട്രക്ക് ഉണ്ടാവും, അതാണ് ഈ സ്നോ ഒക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മൂവ് ചെയ്ത് സൈഡിലേക്ക് അത് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ അത് സിറ്റിയുടെ വണ്ടിയാണ്, അതിങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് സൈഡിലേക്ക് പോയി കഴിയുമ്പം ഇതാ ഇതേപോലെ വന്നിട്ട് അത് ക്ലീൻ ആക്കിയിടും. നമുക്ക് അടുത്തൊന്ന് കണ്ടു നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള. ഒരു ഹൈഡ്രോളിക് ബ്ലേഡാണ് ഫ്രണ്ടിലുള്ള, അത് വെച്ചിട്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യുന്നത്. ഇതാ ഇത് കണ്ടോ, ഇതേപോലെ അതിങ്ങനെ തള്ളി മാറ്റും, എന്നിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് അതിങ്ങനെ നമ്മൾ മുമ്പ് ഇട്ട പോലെ ഉപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. നമുക്കിനി കുറച്ച് ഫ്രഷ് സ്നോയുടെ കാഴ്ച ഇങ്ങ് ആസ്വദിക്കാം. ഇതാ ഇത് കണ്ടോ, രണ്ട് സൈഡിൽ ഇങ്ങനെ സ്നോ ഇങ്ങനെ പറന്ന് നിൽക്കുന്നല്ലേ, ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ സ്നോപ്പ് ടൈം ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു കളിയാണ് ഈ സ്ലൈഡിങ്, അതേപോലെ സ്നോമാൻ ഒക്കെ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, സ്റ്റേ സേഫ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാമെന്നാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഹാപ്പി ന്യൂ ഇയർ.